ചരിത്ര നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ് ഇന്ത്യൻ താരങ്ങളായ യശസ്വി ജയ്സ്വാളും കെ എൽ രാഹുലും. 20 വർഷത്തിന് ശേഷം ഇതാദ്യമായി ഇന്ത്യൻ ഓപ്പണിംഗ് സഖ്യം ഓസ്ട്രേലിയയിൽ 100 റൺസിൻ്റെ കൂട്ടുകെട്ടുണ്ടാക്കിയിരിക്കുകയാണ്. 2004 വീരേന്ദ്ര സേവാഗും ആകാശ് ചോപ്രയും ചേർന്ന സഖ്യമാണ് അവസാനമായി ഓസ്ട്രേലിയൻ മണ്ണിൽ ഇന്ത്യക്കായി ഓപ്പണിംഗ് വിക്കറ്റിൽ സെഞ്ചുറി കൂട്ടുകെട്ടുണ്ടാക്കിയത്. ഇരുവരും ചേർന്ന ആദ്യ വിക്കറ്റിൽ അന്ന് 124 റൺസ് നേടിയിരുന്നു. ഇതിനകം യശസ്വി ജയ്സ്വാളും കെ എൽ രാഹുലും തമ്മിലുള്ള പിരിയാത്ത കൂട്ടുകെട്ട് 172 റൺസിൽ എത്തിക്കഴിഞ്ഞു. ഇതുമാത്രമല്ല, ഓസ്ട്രേലിയക്കെതിരായ 1st ടെസ്റ്റിൻ്റെ 2nd ഇന്നിംഗ്സിൽ മറ്റൊരു ചരിത്ര നേട്ടത്തിന് അരികിലാണ് ഇന്ത്യയുടെ ഓപ്പണിംഗ് ബാറ്റർമാർ. ഓസ്ട്രേലിയയിൽ ഇന്ത്യൻ ഓപ്പണിംഗ് സഖ്യത്തിൻ്റെ ഏറ്റവും ഉയർന്ന കൂട്ടുകെട്ട് 191 റൺസാണ്. സുനിൽ ഗവാസ്കർ, കൃഷ്ണമാചാരി, ശ്രീകാന്ത് സഖ്യം 1986ലാണ് ഈ റെക്കോർഡ് കുറിച്ചത്. 20 റൺസ് കൂടി കൂട്ടിച്ചേർക്കാനായാൽ ജയ്സ്വാൾ രാഹുൽ സഖ്യത്തിന് ഓസ്ട്രേലിയൻ മണ്ണിൽ ഇന്ത്യൻ ഓപ്പണർമാർ നേടുന്ന എക്കാലത്തെയും വലിയ കൂട്ടുകെട്ട് സ്വന്തമാക്കാനാവും. പെർത്ത് സ്റ്റേഡിയത്തിലെ പിച്ചിൽ ആദ്യ 2 ഇന്നിംഗ്സുകളിൽ ബൗളർമാരുടെ വിളയാട്ടമായിരുന്നു നടന്നിരുന്നത്. ഓസ്ട്രേലിയയുടെ 1st ഇന്നിംഗ്സ് 104 റൺസിനും ഇന്ത്യയുടെ ആദ്യ ഇന്നിംഗ്സ് 150 റൺസിനുമാണ് അവസാനിച്ചത്. എന്നാൽ 2nd ഇന്നിംഗ്സിൽ ഇന്ത്യയുടെ ബാറ്റർമാർ ഉയർത്തെഴുന്നേൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഇതുതന്നെയാണ് ചരിത്ര നേട്ടത്തിലേക്ക് അവരെ എത്തിക്കുന്നതും. പേസും ബൗൺസും നിറഞ്ഞ പിച്ച് ബാറ്റർമാരുടെ ശവപ്പറമ്പായി മാറിയപ്പോഴാണ് 2nd ദിനം സ്റ്റെമ്പെടുക്കുമ്പോൾ ഇന്ത്യ വിക്കറ്റ് നഷ്ടമില്ലാതെ 172 എന്ന നിലയിലെത്തി. 1st ഇന്നിംഗ്സിലെ 46 റൺസ് ലീഡ് ഉൾപ്പെടെ ഇന്ത്യക്ക് ഇപ്പോൾ 218 റൺസിൻ്റെ ഓവറോൾ ലീഡായി. ഓപ്പണർമാരായ യശസ്വി ജയ്സ്വാൾ, കെ എൽ രാഹുൽ എന്നിവരാണ് ക്രീസിലുള്ളത്. പതിവ് ശൈലിയിൽ നിന്ന് മാറി ജയ്സ്വാൾ ഏറെ കരുതലോടെയാണ് ബാറ്റ് വീശിയത്. സാഹചര്യം മനസ്സിലാക്കി വിക്കറ്റ് കളയാതെ അദ്ദേഹം സ്കോർ ബോർഡ് പതിയെ ചലിപ്പിച്ചു. 193 പന്തിലാണ് ജയ്സ്വാൾ 90 റൺസ് നേടിയത്. മറുവശത്ത് പരിചയസമ്പന്നനായ കെ എൽ രാഹുലും കരുത്തോടെ നീങ്ങി. 153 പന്തുകൾ നേരിട്ട് അദ്ദേഹം 62 റൺസ് നേടി. സിംഗിളുകളും ഡബിളുകളും എടുത്ത് നീങ്ങാനാണ് ഇരുവരും തീരുമാനിച്ചതെന്ന് കരുതും വിധമായിരുന്നു പ്രകടനം. രാഹുൽ 4 ബൗണ്ടറികൾ മാത്രമാണ് നേടിയത്. ജയ്സ്വാളിന്റെ ഇന്നിംഗ്സിൽ 7 ബൗണ്ടറികളും 2 സിക്സറുകളുമാണുള്ളത്. 3 ദിവസം ശേഷിക്കുന്നതിനാൽ പിടിച്ചുനിന്ന് പരമാവധി സ്കോർ ഉയർത്താനാണ് ഇന്ത്യയുടെ നീക്കം. 1st ഇന്നിംഗ്സിൽ പതറിയെങ്കിലും ബൗളിംഗിലൂടെ മത്സരത്തിലേക്ക് തിരിച്ചു വന്ന ഇന്ത്യ 104 റൺസിനാണ് ആതിഥേയരെ ഒതുക്കിയത്. 24 വർഷത്തിനിടെ ടെസ്റ്റിൽ ഓസീസിന്റെ ഏറ്റവും ചെറിയ 3rd ഇന്നിംഗ്സ് ടോട്ടലാണിത്. ഇന്ത്യക്കായി ക്യാപ്റ്റൻ ജസ്പ്രീത് ബുമ്ര 5 വിക്കറ്റ് വീഴ്ത്തി. അരങ്ങേറ്റ താരം ഹർഷിത് റാണയ്ക്ക് 3 വിക്കറ്റും മുഹമ്മദ് സിറാജിന് 2 വിക്കറ്റും ലഭിച്ചു. ഓസ്ട്രേലിയയ്ക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് 9th ആമനായി ഇറങ്ങിയ മിച്ചൽ സ്റ്റാർക്ക് ആണ്. വാലറ്റത്ത് സ്റ്റാർക്ക് പൊരുതി നിന്ന് 26 റൺസ് അദ്ദേഹം കൂട്ടിച്ചേർത്തു. സ്റ്റാർക്കിന്റെ ഇന്നിംഗ്സ് ഇല്ലായിരുന്നുവെങ്കിൽ ആതിഥേയർ 100 റൺസ് പോലും നേടാതെ ഓൾ ഔട്ട് ആവുമായിരുന്നു. 112 പന്തുകൾ നേരിട്ട സ്റ്റാർക്കിനെ ഹർഷിത് റാണ വീഴ്ത്തിയതോടെ ഇന്നിംഗ്സ് അവസാനിക്കുകയും ചെയ്തു.